കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ചില രസം നടന്നവരെ ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന തിരുവചന ഭാഗം സാമുവേൽ പ്രവാചകന്റെ രണ്ടാം പുസ്തകത്തിലെ 16 അധ്യായത്തിലെ 5 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ട്. അവിടെ ദാവീദിനെ ഷിമെയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഗേരയുടെ പുത്രനായ ഷിമെയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ശപിക്കുന്നതാണ് രംഗം. ദാവീദും അനുചരന്മാരും കൂടിയിട്ട് നടന്നു വരുമ്പോൾ ഗേരയുടെ മകനായിട്ടുള്ള ഷിമെയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് ദാവീദിനെ ശപിച്ചുകൊണ്ട് പറയുകയാണ്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ ദാവീദിനെ ശപിച്ചുകൊണ്ട് ഇങ്ങനെ ദാവീദിനെ ചീത്തയൊക്കെ വിളിക്കുകയാണ്. നീചനായ മനുഷ്യ, സാവൂളിനെ കൊന്നതിന് ശേഷം അല്ലെങ്കിൽ സാവൂളിൻ്റെ പരമ്പരയെ ഇല്ലാതാക്കിയതിന് ശേഷം നീ അവൻ്റെ സിംഹാസനത്തിൽ വാഴുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ കുറേ ചീത്തയൊക്കെ പറയുകയാണ്. ചീത്ത പറഞ്ഞ് ശാപവാക്കുകൾ പറഞ്ഞിട്ട് ദാവീദിനെയും അനുചരന്മാരെയും ഇങ്ങനെ കല്ലെടുത്തെറിയാനായിട്ട് തുടങ്ങുകയാണ്. കല്ലെടുത്തെറിയുമ്പോൾ ദാവീദിൻ്റെ അംഗരക്ഷകരും അതുപോലെ തന്നെ അനുചരന്മാരൊക്കെ ദാവീദിൻ്റെ ഇടതും വലതൊക്കെ നിൽക്കുന്നുണ്ട്. അതിലൊരാൾ പെട്ടെന്ന് ചൂടായിട്ട് ഇയാളോട് പറയുകയാണ്, ഈ ശപിച്ചുകൊണ്ടിരിക്കുന്ന ഷിമയോട് പറയുകയാണ്, ഇവൻ എന്തിനാണ് എൻ്റെ യജമാനൻ ഇതേപോലെ ചീത്ത പറയുന്നത്, ഞാൻ ഇന്ന് ഇവൻ്റെ തല വെട്ടിയെടുക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ദാവീദ് ഇത് കേട്ടിട്ട് ഈ അംഗരക്ഷകനോട് അല്ലെങ്കിൽ അനുചരനോട് പറയുന്ന ഒരു വചനമുണ്ട്. അത് നമ്മൾ 10 വചനത്തിൽ വായിക്കുന്നുണ്ട്. സാമുവേൽ പ്രവാചകൻ്റെ 2 16:10 വാക്യം. ഇവിടെ പറയുകയാണ് ദാവീദ് ഇപ്രകാരം മറുപടി പറയുകയാണ്, സെരൂയ പുത്രന്മാരെ നിങ്ങൾക്ക് എന്ത് കാര്യം, ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവനത് ചെയ്യുന്നെങ്കിൽ അരുതെന്ന് പറയുവാൻ ആർക്ക് കഴിയും. ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് പറഞ്ഞിട്ടാണ് അവനത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയാനായിട്ട് ആർക്ക് കഴിയും. എന്നിട്ട് പറയുകയാണ്, ദാവീദ് പറയുകയാണ്, അവന് വെറുതെ വിട്ടേക്കൂ, അവൻ ശപിക്കട്ടെ, കർത്താവ് കൽപ്പിച്ചതുകൊണ്ട് അത്രേ അവൻ ശപിക്കുന്നത്. കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും. എത്ര മനോഹരമായിട്ടുള്ള വചനമാണ് ദാവീദ് പറയുന്നത് നോക്കി. അതായത് തന്നെ ശപിക്കുന്ന ഒരു മനുഷ്യനെ തടയാനായിട്ട് പോകുന്ന അംഗരക്ഷകനോട് ദാവീദ് പറയുകയാണ്, അവന് വിട്ടേക്ക്, ഒരുപക്ഷെ കർത്താവ് പറഞ്ഞിട്ടായിരിക്കും അവനങ്ങനെ ചെയ്യുന്നത്, കർത്താവിൻ്റെ പദ്ധതി പ്രകാരമായിരിക്കും ഇന്ന് ഞാനിങ്ങനെ ചീത്ത കേൾക്കുന്നത്, ഒരു പക്ഷേ അവനെ വെറുതെ വിട്ടേക്ക്, ഒരു പക്ഷേ എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം കർത്താവ് എന്നെ അനുഗ്രഹിച്ചേക്കും എന്ന് പറയുകയാണ്. നമ്മൾ ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു കാര്യം ഇതാണ്, എൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്ന കാര്യങ്ങളെല്ലാം ഒരു പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണെങ്കിൽ ബാഹ്യമായിട്ട് എനിക്ക് അവ ഉപദ്രവം ചെയ്യുന്നതാണ് എന്ന് തോന്നുന്നതെങ്കിലും ഒരു പക്ഷേ ദൈവം അതെല്ലാം അനുഗ്രഹമാക്കി മാറ്റിയേക്കുമെന്ന് ദാവീദ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ശാപം ചൊരിയുന്ന ഒരു മനുഷ്യനെ തടയേണ്ട, കർത്താവ് അനുവദിച്ചിട്ടാണ് അവനത് ചെയ്യുന്നതെങ്കിൽ അവൻ്റെ ശാപത്തിന് പകരം കർത്താവ് എനിക്ക് അനുഗ്രഹം തരുമെന്ന് ദാവീദ് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇപ്രകാരം തന്നെയാണ്, എൻ്റെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷെ കർത്താവ് അനുവദിച്ചിട്ടായിരിക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതെനിക്ക് അനുഗ്രഹമായിട്ട് മാറുമെന്നുള്ളതാണ്. നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ പരിപാലനയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. നാളിതുവരെ നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനോർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഞങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന ചില അവസരങ്ങൾ പോലും ചില അനുഭവങ്ങൾ പോലും നിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനായിട്ട് നിൻ്റെ കാരുണ്യദ്രയത്തിനൊത്ത് അവയെല്ലാം ഏറ്റെടുക്കാനായിട്ട് ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ പദ്ധതി പ്രകാരമാണ് അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി നിൻ്റെ അനുഗ്രഹത്തിന് ഞങ്ങൾ പാത്രീഭൂതരാകട്ടെ. ആമേൻ. കഷ്ടതയിലും പതറിടല്ലേ, കണ്ണുനീരിലും കലങ്ങിയിടല്ലേ, നീ എന്നും എൻ്റെ ദൈവം, ഞാനെന്നും നിൻ്റേതാണേ.
ഇട്ടതയിലും പതറിടല്ലേ കണ്ണുനീരിലും കലങ്ങിടല്ലേ നീ എന്നും എൻ്റെ ദൈവം ഞാനെന്നും അങ്ങേതാണേ നീ എന്നും എൻ്റെ ദൈവം പരിശുദ്ധ പരമാധിപകാരുണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.